നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങവെ ക്രൂരമായി മർദ്ദനമേറ്റ് പ്രവാസി മരിച്ച കേസിൽ പ്രധാന പ്രതി പെരിന്തൽമണ്ണ കാര്യവട്ട സ്വദേശി യഹിയെന്ന് പോലീസ്. അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലാണ് ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്നലെ മുതൽ ഇയാൾ വെന്റിലേറ്ററിലായിരുന്നു. അബ്ദുൾ ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ചതും യഹിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒളിവിലുള്ള ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജലീലിന്റെ ദേഹത്ത് മുഴുവൻ മുറിവുകൾ ഉണ്ടായിരുന്നു. മൂർച്ചയുള്ള ആയുധം കൊണ്ട് വരഞ്ഞ രീതിയിലായിരുന്നു മുറിവുകൾ. തലക്കേറ്റ പരുക്കും ഗുരുതരമായിരുന്നു. കിഡ്നികളും പ്രവർത്തനരഹിതമായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അബ്ദുൾ ജലീൽ ജിദ്ദയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയത്. കൂട്ടിക്കൊണ്ടുപോകാൻ നാട്ടിൽ നിന്ന് എത്തിയവരെ ജലീൽ മടക്കിയയക്കുകയായിരുന്നു. മറ്റു സുഹൃത്തുക്കളുടെ കൂടെ വരാം എന്നായിരുന്നു മറുപടി. അതിനുശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ താൻ വീട്ടിലെത്തുമെന്നും പറഞ്ഞ് ഇയാൾ വീഡിയോ കോൾ ചെയ്തു. പക്ഷേ ചൊവ്വാഴ്ചയായിട്ടും ജലീൽ വീട്ടിലെത്തിയില്ല. ഇതേ തുടർന്ന് കുടുംബം അഗളി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് ജലീൽ വിളിക്കുകയും ഭാര്യ ഇക്കാര്യം പറയുകയും ചെയ്തു. ഉടൻ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആരോ ആണ് ഇത് പറഞ്ഞതെന്ന് ജലീലിന്റെ കുടുംബം കരുതുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ഇയാളെ പരിക്കേറ്റ നിലയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ഇയാൾ ചികിത്സയിലായിരുന്നത്. ജലീലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യം വീട്ടിലേക്ക് സാറ്റലൈറ്റ് ഫോൺ വഴി ആരോ വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇക്കാര്യം അറിയുന്നതെന്ന് ജലീലിന്റെ ഭാര്യ മുബഷീറ പറയുന്നു. ബഷീറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 15-ാം തീയതിയാണ് ഇക്ക നെടുമ്പാശ്ശേരിയിലെത്തിയത്. ഞങ്ങളെ വിളിച്ച് വീട്ടിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നീട് രണ്ട് ദിവസവും വീഡിയോ കോൾ ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയായിട്ടും വീട്ടിൽ എത്താത്തതുകൊണ്ട് ഞങ്ങൾ അഗളി പോലീസിന് പരാതി കൊടുത്തു. അക്കാര്യം പിന്നീട് വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നിൽ നിന്ന് ആരോ പരാതി പിൻവലിക്കാൻ പറഞ്ഞു. പിന്നെ വ്യാഴാഴ്ച രാവിലെയാണ് ആരോ വിളിച്ച് പറയുന്നത് ജലീലിനെ ആശുപത്രിയിലാക്കിയെന്ന്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ്. വിളിച്ചത് ഏതും 4-അക്ക നമ്പറിൽ നിന്നുമാണ്. മുൻപ് ഒരു തരത്തിലും ഒന്നും കേസുകളിൽ ജലീൽ പെട്ടിട്ടില്ല എന്നും ഭാര്യ മുബഷീറ പറഞ്ഞു. ജലീലിനെ ആരൊക്കെ മർദ്ദിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ജലീലിന്റെ തലക്കേറ്റ പരിക്ക്, ദേഹത്ത് നിരവധി മുറിവുകളും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്ന ആൾ പിന്നാലെ മുങ്ങുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ച ആൾ മലപ്പുറം സ്വദേശിയെന്ന് പോലീസ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് കൃത്യത്തിന് പിന്നിലെന്ന് സംശയവും നിലനിൽക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ DYSP നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. മേലൂർ CIക്കാണ് അന്വേഷണ ചുമതല. വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്.